ഇപ്പോ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ജിപ്സം പ്ലാസ്റ്റർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാല് പോലും കോസ്റ്റ് ഇപ്പം അപ്രോക്സിമേറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണപ്പം നിലവിലുള്ളത് ഒരു 38-40 ആ റേഞ്ചിൽ തന്നെയാണ് പോയോണ്ട്. ഇനി വൈറ്റ് ആയിട്ട് നിലനിർത്തുകയാണെങ്കിൽ പെയിന്റ് അടിച്ചില്ലാലും പ്രശ്നമില്ല, ജസ്റ്റ് പ്രൈമർ അടിച്ചായിട്ട് നിർത്താം. ജിപ്സം ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാണ്ട്, അവിടെ ചെയ്തു എന്ന് കരുതി നിങ്ങൾ ചെയ്യണം എന്നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മിറർ ഫിനിഷ് ഇപ്പോ എഡ്ജ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ ശരിക്ക് ലൈറ്റ് അടിച്ചിങ്ങനെ നോക്കണം കേട്ടോ, നിങ്ങളൊക്കെ ചെക്ക് ചെയ്ത്. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയുടെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ പലരും ചോദിക്കാറുണ്ട് സ്വന്തം വീട് പണി എന്തായി എന്നൊക്കെ. നമ്മൾ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് നമ്മുടെ സ്വന്തം വീട്ടിൽ പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്നില്ല എന്ന്. ജിപ്സം പ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ 2 വർഷം മുൻപ് പരിചയപ്പെടുത്തിയ ഒരു പ്ലാസ്റ്റിക് മെത്തേഡാണ്. ഗ്രീൻ വൈറ്റ് എന്നുള്ള ഒരു ജിപ്സാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ 2 വർഷം മുൻപേ ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന നിലക്കും നമുക്ക് പരിചയമുള്ള നമ്മുടെ മുനിയർക്കയുടെ സ്ഥാപനം എന്നുള്ള നിലക്കുമാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ പുറമേയുള്ള പ്ലാസ്റ്ററിങ് നമ്മൾ റിവേഴ്സ് സാൻഡ് ഉപയോഗിച്ചാണ് ചെയ്തതെങ്കിലും അകത്തുള്ളത് ജിപ്സം പ്ലാസ്റ്ററിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ മുനിയർക്ക ഇവിടെ തന്നെ ഉണ്ട്. മുനിയർക്ക ഹലോ. ഹായ്. നമ്മളെ വീടുപണിയുടെ ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഫിനിഷിംഗ് ആയില്ലേ? ഓ, ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. നമ്മളെ പിന്നെ ഇവിടെ നല്ല സ്കിൽഡ് ലേബേഴ്സിന് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിന്. പിന്നെ നമ്മളെ സൂപ്പർവിഷൻ ഇടയ്ക്കൊക്കെ നമ്മൾ ഇവിടെ വന്ന് നോക്കലുണ്ട്. നിങ്ങളില്ലെങ്കിൽ കൂടെ നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഏകദേശം ചെയ്ത കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ കൂടെ ഉള്ള പാർട്ണർ തന്നെയാണ് ഷാഫി. ഷാഫിയും ഇവിടെ മേൽനോട്ടം വഹിക്കലുണ്ട്. ഇപ്പൊ ഞാൻ ഇല്ലെങ്കിലും ഷാഫി ഇവിടെ ഉണ്ടാവും. ഷാഫി കാര്യങ്ങളൊക്കെ സൈറ്റിൽ ഓരോ സൈറ്റിലും ലിസ്റ്റ് ചെയ്തിട്ട് നോക്കലുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള വർക്ക് ഇപ്പോൾ വെറുതെ നമ്മൾ നോക്കലുണ്ടെന്ന് പറഞ്ഞാൽ വരാം, ഞാൻ ഇത് ശ്രദ്ധിക്കാത്തവർ ശ്രദ്ധിക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തിലാട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഏരിയകൾ എടുത്തൊന്ന് നോക്കണം. ഓ, തീർച്ചയായിട്ടും. ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന സംശയമാണ് വെള്ളം തട്ടിയ പ്രശ്നമാണോ, ക്രാക്ക് വരുമോ, പൊട്ടോ, ഇതിന് എവിടെ മെഷ് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര വർഷം ഇതിന് ഡ്യൂറബിലിറ്റി ഉണ്ട്, ഇതിന് വാറണ്ടി ഉണ്ടോ എന്നൊക്കെ ആളുകൾക്കുള്ള സംശയങ്ങളാണ്. തീർച്ചയായിട്ടും. അതൊക്കെ ഇപ്പോഴും അതിനുള്ള ഒരു ഉത്തരങ്ങൾ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ തന്നെ ചെയ്തപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലേ പറയാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം. ക്ലിയർ അപ്പൊ നമ്മളെ ഈ റൂം ഫസ്റ്റ് ഫ്ലോറിലെ റൂമാ. അപ്പോ ഈ റൂമിന് പ്രത്യേകത നമ്മളെ ഭാവിയിൽ യൂട്യൂബ് സ്റ്റുഡിയോ ആവാനുള്ള റൂമാണ്. ഈ റൂമാണ് അതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ ഇതിൽ ഒരു ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാം, നമുക്ക് ഇപ്പോ എക്കോ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സൗണ്ട് പ്രൂഫ് അല്ലെങ്കിൽ സൗണ്ടിനെ എങ്ങനെയാണ് ഈ ജിപ്സം? നമുക്കറിയാം സീലിംഗ് ചെയ്താൽ നല്ലതാണ്, അത് എങ്ങനെയാണ് വാളിൽ വരുമ്പോ? അല്ല, സൗണ്ട് പ്രൂഫ് ആയിട്ടാണ് ശരിക്കും വരുന്നത്. നമ്മള് സീലിംഗ് കൂടി കഴിഞ്ഞാല് അത് കറക്റ്റ് പക്ക സൗണ്ട് പ്രൂഫ് ആയി. സൗണ്ട് പ്രൂഫ് ആവും, കാരണം സ്റ്റുഡിയോ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇനി ആ എഡ്ജുകളൊക്കെ ഒന്ന് നോക്കട്ടെ. ഇത് നമ്മളെ വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോക്സുകളല്ലേ? ബോക്സ് ഒക്കെ നമ്മളെ നല്ല കറക്റ്റ് ആക്കിട്ട് തന്നെ ലെവൽ ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആ, ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ലെവൽ ആക്കിയിട്ട് വെക്കും. ലെവൽ ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ചെരിഞ്ഞതൊന്നും നിക്കൂലൊക്കെ ലെവൽ തന്നെയാണ്. എല്ലാ ബോക്സും തന്നെ. എല്ലാ ബോക്സും അങ്ങനെ തന്നെ. എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നും ചെയ്തല്ലോ. അങ്ങനല്ല, വേറെ ബോക്സും കൂടി ഉണ്ടല്ലോ ഇപ്പുറത്തുണ്ട് അല്ലേ. ഓക്കെ. എഡ്ജിത് നമ്മള് ഷാർപ്പിങ് കുറച്ച് ഒഴിവാക്കിയിട്ടാണ് വെച്ചത്. കുറച്ച് കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ട് ഷാർപ്പ് ഒഴിവാക്കിയിട്ടാണ് വെച്ചത്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. എല്ലാ ഈ ഏരിയ ഒക്കെ നമ്മള് ഷാർപ്പ് അടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, ഇവിടെ ബോർഡ് നമ്മൾ കറക്റ്റ് ലെവലില് വെച്ച്. പിന്നെ ഈ അടിയിൽ സ്കേട്ടിങ്ങിന് ആവശ്യത്തിന് ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഒഴിവിട്ടുണ്ട്. അവര് പിന്നെ എത്ര കറക്റ്റ് ആയിട്ട് ഞാൻ ഇതിന്റെ അതില് ഫിനിഷിംഗ് വർക്ക് വരും. നമ്മളെ സ്കേട്ടിങ് കഴിഞ്ഞാല് ഒന്ന് ലെവലാക്കി എടുക്കും. എത്ര സെന്റിമീറ്റർ ഇട്ടത്? 10 തന്നെയാണ്. 4 ഇഞ്ചാണ്. 4 ഇഞ്ചാണ് നമ്മൾ കറക്റ്റ് എല്ലാ ഇട്ടല്. ഫിനിഷിംഗ് ഉണ്ട്. അതിൽ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മള് വാട്ടർ ലെവൽ ചെയ്യാത്ത, അപ്പോ സാധാരണ കോൺക്രീറ്റ് ഒക്കെ 100% വാട്ടർ ലെവൽ ആവില്ല. അത് ചെയ്യുമ്പോൾ അതില് വേരിയേഷൻ വരികയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈലൊക്കെ ഇടുന്ന ടൈമിലുണ്ടല്ലോ, അധികം സിമെന്റ് ഒന്നും ഇതിലേക്ക് തെറിപ്പിച്ചാൽ നിൽക്കണം ഇവിടെ ഇവിടെ. കാരണം നമ്മൾ ഇത് അത്ര ഫിനിഷ് ചെയ്തിട്ടാണ് ഇട്ട്, ഇങ്ങനെ കണ്ടറിയാൻ പറ്റും. അതെ അതെ അതെ. പെയിന്റ് പോലും അടിക്കാതെ ഇടാം. പെയിന്റ് പോലും അടിക്കാതെ ഇടാം. ആളുകൾക്ക് സംശയം കയ്യിൽ ഇങ്ങനെ പോരില്ല, അങ്ങനെ പോരില്ലല്ലോ. ഇത് പോരൂല, ഇത് എന്റെ വീട്ടിൽ ഞങ്ങളോട് പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോ നമ്മള് വണ്ടൂര് ചെയ്ത സൈറ്റില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ 6 വർഷമായിട്ട് ചെയ്തിട്ട് ഇത് പ്രൈമർ അടിച്ചില്ല, പെയിന്റും അടിച്ചില്ല, ഇങ്ങനെ ഇട്ടതാണ്. ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ടല്ലോ, ഈ പ്രൈമർ ഇട്ട് കഴിഞ്ഞാല് ഇതിപ്പോ ഗ്ലാസ് ഫിനിഷ്, ഒരു ചെറിയ തിളക്കം കാണുന്നുണ്ട്, എല്ലാരും കാണുന്നുണ്ടാവും വിചാരിക്കണു.
ഇത്രക്ക് ഫിനിഷിൽ അത് ചെയ്ത പുറത്തുള്ളത് കാണല്ലേ, ഈ ബോർഡിന്റെ അപ്പുറം പുട്ടിയാണ് കേട്ടോ. രണ്ടും മാറ്റം ഉണ്ടാവും, മെർജ് ചെയ്ത് കഴിഞ്ഞ മിറർ ഫിനിഷ് ആണ് ഇപ്പൊ. ഈ മിറർ ഫിനിഷിന് വേറെ പ്രശ്നമുണ്ട്, ഈ മിറർ ഫിനിഷ് നമ്മള് പുട്ടി അടിച്ചു കഴിഞ്ഞാൽ പോവോ? അല്ല, ഇതിന്റെ മേലെ നമ്മൾ ഇനി പ്രൈമർ ആണല്ലോ അടിക്കുക, പുട്ടി നമുക്ക് ആവശ്യമില്ലല്ലോ. ഓക്കെ, പ്രൈമറിൽ പോകും. പ്രൈമർ അടിക്കുമ്പോ പിന്നെ പ്രൈമറിന് ഫിനിഷിംഗ് കാണാം. ഈ ഫിനിഷിംഗ് പോകും. അതായത് ഇതില് പുട്ടി അടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, പുട്ടി അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലെ ആകെ ഒറ്റ കോട്ട് പ്രൈമറും രണ്ട് കോട്ട് പെയിന്റും അടിച്ചാൽ മതി. ഇനി വൈറ്റ് ആയിട്ട് നിലനിർത്തുകയാണെങ്കിൽ പെയിന്റ് അടിച്ചില്ലെങ്കിലും പ്രശ്നമല്ല, ജസ്റ്റ് പ്രൈമർ അടിച്ചിട്ട് നിർത്താം. ഇത് നമുക്ക് കൈകെടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം, ചളിയാവുകയാണെങ്കിൽ കൈക കാര്യങ്ങളൊക്കെ. വെള്ളം പ്രശ്നമല്ലാന്നല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ലല്ലോ. നമുക്ക് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് പുറത്ത് വലിച്ചിറങ്ങുമ്പോഴേ പ്രശ്നമുള്ളൂ, അല്ലാതെ നിങ്ങൾ തുടച്ചെടുക്കുമ്പോഴോ കൈകെടുക്കുമ്പോഴോ ഒന്നും പ്രശ്നം വരുന്നില്ല. അത് നമ്മൾ അന്ന് ചെക്ക് ചെയ്തതാണ്. ഓ, അന്ന് നമ്മൾ ആ വീട്ടിൽ ചെയ്തതാണ്. ഓക്കെ, അതിന്റെ ഒരു പുറത്ത ധൈര്യത്തിലാണ് ഞാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ, നമുക്ക് എന്താ ബാക്കി റൂമുകളിലും പോവാം. നമ്മളിപ്പോ ഈ റൂമിലാ നിന്നിരുന്ന കേട്ടോ. നമ്മള് ഹാളിലുള്ളത് ഈ ഒരു ഏരിയയിൽ ഇതാ ഇവിടെ ഒക്കെ ചെയ്തു അല്ലേ. നമ്മള് സീലിംഗിൽ ചെയ്തിട്ടില്ല, അത് വേറൊരു ഐഡിയക്ക് വേണ്ടി വിട്ടതാ കേട്ടോ. ഓ, ഇവിടെ ഈ ഒരു ചുമരിലൊക്കെ ചെയ്തു, നേരത്തെ പറഞ്ഞ ഗ്ലോസിനെസ്. ഓക്കെ, ഇതില് അത്രയ്ക്ക് ഫിനിഷ് ഉണ്ടോ? ഓ, ഉണ്ട്. ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. എഡ്ജല്ല ഇവിടെ നല്ല ഷാർപ്പിലെ കൊടുത്തിട്ടുണ്ടല്ലേ. അത് നമുക്ക് പിന്നെ പ്രശ്നമില്ലാത്ത ഏരിയ ആണ്, അതുകൊണ്ട് അങ്ങനെ വിട്ടു. അങ്ങനെ കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങളെ പണിക്കാരുണ്ടായിരുന്നല്ലോ, മൂപ്പര് ഇവിടെ പോയി. നമ്മളെ പണിക്കാരൻ പ്രകാശ് എന്ന ആള് ഇവിടെ ഉണ്ട്. എവിടെ പ്രകാശ് ഭായി? പ്രകാശാണ്. പ്രകാശ് നമ്മളെ കൂടെ ഒരു 4-5 വർഷമായിട്ട് ഉള്ള ആളാണ്. ആളാണ്. ഇത് മൊത്തം മൂപ്പരാണ് ചെയ്ത്. ഞാൻ വരുമ്പോ നല്ല നല്ല നീറ്റിൽ ചെയ്യുന്ന കണ്ടിരുന്നു. അപ്പോ ഇതുപോലെ വാതിൽ കട്ടിലുകളൊക്കെ വരുന്ന എഡ്ജുകള് ഇതൊക്കെ എങ്ങനെ തന്നെയാണ് ഫിനിഷ് ഉണ്ടാവുക? എന്താ ഇതിന്റെ ഒരു അവസ്ഥ? ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കും നമുക്ക്. ഇതെന്താ അറിയോ, ഇതിപ്പോ നമ്മള് ഈ കട്ടിലിന്റെ സൈസിനാക്കിട്ട് കറക്റ്റ് വെച്ചതാണിത്. ഇനി കുറച്ച് വാണേതൊന്ന് ഇതാക്കി നമ്മള് പേപ്പർ ഇട്ടിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. അതിന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അത് ഇനി എപ്പോഴാ ചെയ്യാത്? ഇത് നമ്മൾ സ്കേർട്ടിങ് ചെയ്യുന്ന ടൈമിൽ ചെയ്യും, ഫിനിഷിംഗ് ചെയ്യുന്ന ടൈമിൽ ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ചെയ്യും. കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. പിന്നെ നമ്മള് മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ അടുത്ത് പറഞ്ഞില്ലേ, നമ്മളെ ബോർഡുകൾ കാര്യങ്ങള് ഇതൊക്കെയാണ് ലെവല് ശ്രദ്ധിക്കേണ്ടത്. അതിപ്പോ ആര് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ നമ്മളെ പണിക്കാരല്ല വേറെ ആര് ചെയ്യുകയാണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ ഇത് നല്ല ലെവലിൽ തന്നെ ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളി പോയത്. ഇതെന്താ അറിയോ, നമ്മള് കറക്റ്റ് നമ്മളെ തൂക്കട്ട പിടിച്ചിട്ട്, അന്ന് നമ്മള് പഴയ വീഡിയോയില് പറയണ്ടല്ലോ, നമ്മള് തൂക്കട്ട പിടിച്ചിട്ടും പിന്നെ പട്ടി വെച്ചിട്ട് വേണം ഇത് ലെവലാക്കുക. അപ്പൊ നമ്മള് കല്ലിന് എന്തെങ്കിലും ബെൻഡൊക്കെ ഉണ്ടെങ്കില് ചുമരുണ്ടെങ്കിലും അത് സൈസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരണം. അതുകൊണ്ടാണ് ചിലയിടത്ത് നല്ല തിക്നെസ് കയറണേ. നമുക്ക് 12 mm ആ തിക്നെസിന്റെ കൂടുതൽ ചില ഏരിയയില് നമുക്ക് വരും കല്ലിന് അതിനനുസരിച്ച്. ഓക്കെ, മാറ്റം ഉണ്ടാവും ഇവിടെ. പിന്നെ നമ്മളെ പറഗോളൊക്കെ ചെയ്ത കാണാൻ പറ്റും. പറഗോളൊക്കെ ഉണ്ടല്ലേ, നല്ല അതൊക്കെ ഫിനിഷിംഗിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിമെന്റ് ആയിട്ട് മെർജ് ചെയ്യുന്ന സ്ഥലമൊക്കെ അല്ല, ഇത് നമ്മൾ ചെയ്ത് തന്നെ എല്ലാം ട്യൂബ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്ത്. ട്യൂബ് ലൈറ്റ് ഇട്ടിട്ട് ആണ് ചെക്ക് ചെയ്ത്. കാരണം പുട്ടി ഫിനിഷിംഗ് ചെയ്യണ മാതിരി, കാരണം ചില പെയിന്റിംഗുകാർക്കൊക്കെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവലുണ്ട്, ഇത് ഇട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്ക് പുട്ടി രണ്ടി വരും, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു പരാതി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇത് പുട്ടി ഇടുന്ന ലെവലിലാണ് ഇത് ചെയ്യണേ. പിന്നെ അവിടെ ഒരു പെയിന്റിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. വീടെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരിത്രയും പൈസ ഒക്കെ ചെലവാക്കി വീടെടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കംപ്ലൈന്റ് ഇങ്ങനെ കംപ്ലൈന്റ് അതൊന്നും വരാൻ പാടില്ല. അതെ അതെ, അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരാൻ പാടില്ല. അത് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് റിപ്പയറിനെ കുറിച്ച് പറയാം. താഴെ ചെയ്തും കൂടെ ഒന്ന് നോക്കാം അല്ലേ. ഓ, തീർച്ചയായിട്ടും. നമുക്ക് ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടില്ല കേട്ടോ, സ്റ്റെയർ വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെയറിലൂടെ ഇറങ്ങണം, എങ്ങനെയാണ് ഇറങ്ങുന്നത് നോക്കാം. നമ്മളിത് ആ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, വീടിൻ്റെ ഒരു ഒരുവിധം ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമ്മൾ ജിപ്സം ചെയ്തു, ചെയ്യാത്തത് സീലിംഗിലാണ്. അപ്പോൾ ഇവിടെ വലിയൊരു ആർക്കിടെക്ചർ വരാനുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പോർഷനിലൊക്കെ നമ്മൾ ചെയ്തു. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് ഈ എഡ്ജുകളൊക്കെ നന്നായിട്ട് ഇവർ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ജിപ്സം ചെയ്യുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഷാർപ്പൻ എഡ്ജുകളാണ്, അത് ഇങ്ങനെ വല്ല തട്ടുമ്പോൾ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. മുനീർക്ക, ജിപ്സം ചെയ്ത ഗ്രൗണ്ട് ഫ്ലോറിലും കുഴപ്പമില്ല, നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ആണല്ലോ ആദ്യം കണ്ടത്. അപ്പോൾ നമ്മൾ ജിപ്സം ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാനുണ്ട്. കാരണം
ഞാൻ ഇവിടെ ചെയ്തു എന്ന് കരുതി നിങ്ങൾ ചെയ്യണം എന്നല്ല നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. നിങ്ങളെ വീട്ടിൽ ഇത് എന്തിന് ചെയ്യണം? ഒന്ന്, ഇതിൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്ററിങ് വേണ്ട, നേരെ ഡയറക്റ്റ് അപ്ലൈ പുട്ടി വേണ്ട. ഇനി പെയിന്റ് അടിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്ക് പ്രൈമറും അടിക്കണ്ട, പെയിന്റും അടിക്കണ്ട അല്ലേ? അങ്ങനെ ഈ ഒരു വൈറ്റ്നെസ്സിൽ പോകും. അങ്ങനെ നിർത്താൻ പറ്റും. ഇങ്ങനെ നിർത്താൻ പറ്റും. ഇങ്ങനെ നിർത്തുമ്പോൾ കയ്യിൽ പോരില്ല, നമ്മളിപ്പോ നോക്കി കയ്യിലൊന്നും പോരില്ല. ഈ പെട്ടെന്ന് കയറി കൂടുന്ന ആളുകളൊക്കെ ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങൾ, അവർക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് പ്രൈമർ ഒക്കെ ചെയ്താലും മതി, ഒരു ഗുണമാണ് ഇത് ജിപ്സം ചെയ്യാനെന്നുണ്ടെങ്കിൽ. മറ്റേ ചിലത് സാമ്പത്തികമായിട്ട് വരുന്ന സ്റ്റെക്ക് ആയി പോകുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അത് വളരെ വലിയൊരു പോയിന്റ് ആണ്. അത് നമുക്ക് കുറെ എൻക്വയറി തന്നെ അങ്ങനത്തെ വന്നിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഗൾഫറൊക്കെ പെട്ടെന്ന് ഒരാഴ്ചനോട് ചെയ്തുരോ, പത്ത് ദിവസം കൊണ്ട് ചെയ്തുരോ, ഇത് തീർത്തിരോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് തീരും. ഏകദേശം നമുക്ക് ഒരു മാസത്തിനകത്ത് തീർത്തുണ്ട് നമ്മൾ. അപ്പൊ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പോ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതിലേക്ക് നമുക്ക് പ്ലാസ്റ്ററിങ് വേണ്ട, അപ്പൊ സിമെന്റിന്റെയും പ്ലാസ്റ്ററിങ് തേപ്പിന്റെ പൈസ ലാഭം, പിന്നെ അതിലേക്ക് പുട്ടിയുടെ പൈസ ലാഭം, പെയിന്റ് ലാഭം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് നമുക്ക് ആളുകൾക്ക് ഒരു ധാരണ കൊടുക്കണം. കോസ്റ്റ് ഇപ്പം അപ്രോക്സിമേറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണപ്പോ നിലവിലുള്ളത് ഒരു 38-40 ആ റേഞ്ചിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ. പക്ഷേ മെറ്റീരിയലിനൊക്കെ സ്ക്വയർ ഫീറ്റ്, പക്ഷെ മെറ്റീരിയലിനൊക്കെ ഇപ്പൊ നമുക്ക് ആന്റി ഡംപിങ്ങും ടാക്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മള് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണ മെറ്റീരിയൽ അതൊക്കെ ഇറാനിന്നാണ് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യണേ. അപ്പൊ അതിൽ നമുക്ക് വരുന്ന ഇഷ്യൂസ് പറഞ്ഞാല് ആന്റി ഡംപിങ്ങും ചാർജൊക്കെ കൂടിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് റേറ്റ് കുറച്ചും കൂടി കൂട്ടേണ്ടതാണ്. പക്ഷെ നമ്മള് നിലവിൽ കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമുക്ക് അറിയാം ആ റേറ്റിൽ തന്നെയാണ് നമ്മള് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ടൊക്കെ അവർക്കും ആ റേറ്റിൽ തന്നെയാണ്, സ്പെഷ്യൽ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞ റേറ്റ് 38 ആ 38-40 റേറ്റിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. കൊടുത്തോണ്ടിരിക്കണേ ദൂരത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ കാസർഗോഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 40 ആവും. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെ ഇത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത് നിങ്ങൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യണോ അതോ വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന്? അല്ലല്ലോ, നമുക്ക് അല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണ്ടേ, അത് ചോദിക്കും. കാരണം നമ്മള് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് ചില സ്ഥലത്തൊക്കെ ഡിലെ വരലും ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് പറഞ്ഞ ടൈമിന് കണ്ടെയ്നർ ഇറങ്ങാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അതിന് ഇൻഷാ നമുക്ക് കറക്റ്റ് ആക്കി വരുന്നുണ്ട്. കാരണം എന്താ പറയുക, നമുക്ക് 5-10 കണ്ടെയ്നറൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ആദ്യം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, 40 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ലോഡ് വരുന്നത്. പൈസ അഡ്വാൻസ് അടക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഡ് വരുള്ളൂ. അപ്പൊ ആ ടൈം ഇല്ലോണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. അതിൽ വേറെ കാര്യം കൂടെ ഉണ്ട്, നമ്മളിപ്പോ കൊറേ ആദ്യം തന്നെ ഇറക്കി വെച്ച് കഴിഞ്ഞാലും കംപ്ലൈന്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഇറക്കി വെക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. ഈ വരുന്നതന്നെ നമുക്ക് ഓർഡറിനനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ അടുത്ത്, അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സ് ചില കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ നമ്മൾ പറയേണ്ടത് നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് തന്നു കഴിഞ്ഞാല് നമുക്കൊന്നും കൂടി ഈസിയാണ് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ചെയ്ത ഇതിപ്പോ ഇതിന്റെ ഒരു കൗണ്ടർ വരാനുള്ള ഏരിയയാണ്. ഇപ്പൊ കൗണ്ടറിന്റെ മേലൊക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എഡ്ജിന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ, ഇനി ഇത് എപ്പോഴാണ് ശരിയാക്കുക എന്ന് വെച്ചാൽ, ഫ്ലോറിംഗ് കഴിഞ്ഞിട്ട്? ഫ്ലോറിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചാ വരും അല്ലേ? ഓ, നമ്മൾ വിളിച്ചാ നമ്മള് കറക്റ്റ് ആയിട്ട് ആൾക്കാർ ലൈനിലുണ്ടാവും. എവിടെയെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളതിന്റെ സർവീസ് ചെയ്യാം. സർവീസ് ഉണ്ട്. അതിലെ ഒരു കാര്യം, ഈ ജിപ്സം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു പുതിയ മെറ്റീരിയൽ തന്നെയാണ്. ആ സംഗതി വന്നിട്ട് 5-6 വർഷമായി. നിങ്ങളെ വീട്ടിൽ 6 വർഷം മുമ്പ് ചെയ്തു വീടുകളൊക്കെ ബിൽഡിങ്ങുകളും ആളുകളൊക്കെ ഉണ്ട്. അതും വേറെ വീടുകളിൽ ചെയ്യുമ്പോ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പൊ ഇതില് ഇപ്പൊ എത്ര വർഷം വരെ ഇതിനൊരു വാറണ്ടി എന്നുള്ള? വാറണ്ടിയാണ് നമ്മളിപ്പോ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 25 വർഷമാണ്. 25 വർഷം ലൈഫ് ടൈം വാറണ്ടി പറഞ്ഞാൽ 25 വർഷമാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു ബിൽഡിങ്ങിന് കൊടുക്കണ വാറണ്ടി പറഞ്ഞാല് ലൈഫ് പറഞ്ഞാൽ 25 വർഷമാണ്. അതാണ് നമ്മളും കൊടുത്തോണ്ട്. 25 വർഷം ഈ സംഭവം ഇവിടെ കേടില്ല ഒരു പ്രശ്നം വരും. ഇപ്പൊ എന്തെങ്കിലും വന്നാലോ നമ്മൾ അതിനുള്ള കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. സർവീസ് ഉണ്ട്. ഓക്കെ, ഇതിലെ പ്രശ്നം വരിക പറഞ്ഞാല് സ്ഥിരമായിട്ട് ജിപ്സം പ്ലാസ്റ്റിങ്ങിന്റെ കുറവുകൾ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കട്ടെ. ഓ, തീർച്ചയായിട്ടും ഇവിടെ ചെയ്തു, എന്നാലും അതിന്റെ കുറവുകളുണ്ട്. ഒന്ന്, വെള്ളം സ്ഥിരമായിട്ട് തട്ടി നിൽക്കുന്ന സ്ഥലത്ത് പ്രശ്നമാണ്. നേരെ മറിച്ച് നമ്മളിപ്പോ ഒരു ബക്കറ്റ് വെള്ളം ഇതിൽ പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇവിടെ വെള്ളം ഉണ്ടോന്ന് തോന്നുന്നു. വെള്ളമുണ്ടാ? ഓ, വെള്ളമുണ്ട്. ഓക്കെ, നമ്മളെ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് നന്നാക്കി തരുന്നുണ്ട്. ഇപ്പോ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ജിപ്സം പ്ലാസ്റ്ററെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാല് നിങ്ങളെന്നെ പോയിട്ടില്ല. ഓക്കെ, ലേബർ പോയിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ഒരു കളർ വരുന്നത്? കളർ വേരിയേഷൻ വൈറ്റ്നെസ് കൂടും. ഇതിപ്പോ ഇവിടെ ആക്കി കയ്യിൽ പോരൂല. ഇത് ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു. നല്ല പോലെ അത്ര വരണം അല്ല, ഒലിച്ചിറങ്ങണി പോണല്ലേ വെളിച്ചെടുക്കും. ഇത് പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളമല്ല, അതാണ് അതിന്റെ ഒരു ക്ലാരിറ്റി.
നമ്മള് പ്രൈമർ അടിക്കുകയാണെങ്കിൽ പിന്നെ ഇത് ഒട്ടും വെള്ളം പിടിക്കൂലല്ലോ, വെള്ളം പിടിക്കൂല, പെയിന്റ് അടിച്ചാലും വെള്ളം പിടിക്കൂല, അങ്ങനെ ഇടുന്ന പിന്നെ ഇതിപ്പോ ആരും ചുമരുമ്പില് നമ്മള് വീട് നോക്കി പണിയൊന്നും കഴിഞ്ഞിട്ട് ആരും ബക്കറ്റ് വെള്ളം കൊണ്ടുപോയില്ലല്ലോ. പക്ഷെ അതങ്ങനല്ല, നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ പ്ലംബിംഗ് വരുന്ന ഏരിയകൾ ലീക്കേജ് വെള്ളം. ഇനിയിപ്പോ കുട്ടികൾ കുറച്ച് ചളിയൊക്കെ ആക്കി കളറൊക്കെ ആക്കി ഒന്ന് ഓക്കെ. പ്രൈമർ ഉപയോഗിക്കുമ്പോ സാധാരണ പ്രൈമർ ഉപയോഗിക്കാം, ഇനി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രൈമർ ഉണ്ട്, ഇതിനായിട്ട് ജിപ്സത്തിനായിട്ട് സെപ്പറേറ്റ് വരുന്ന പ്രൈമറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലും വാട്ടർ പ്രൂഫ് ഉണ്ട്, അതിലും വാട്ടർ പ്രൂഫ് വരുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ അത് ചൂസ് ചെയ്യുന്നത്. അതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആൾക്കാർക്ക് ഉള്ളൊരു സംശയം എന്നാൽ, നമ്മൾ ഈ വയറിംഗ് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ, വലിയ പൈപ്പൊക്കെ പോകണെടുത്ത് പിന്നെ പൊട്ടിന പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് നമ്മളവിടെ മെഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അഞ്ചും ആറും പൈപ്പൊക്കെ ഒന്നിച്ച് വരുന്ന സ്ഥലത്തെ അത് ഇടേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്ത ഇടേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ പറയും കോർണറിൽ മെഷ് ഇടേണ്ട, അതിന്റെ ആവശ്യം ശരിക്കില്ല, ഇല്ല. കാരണം മെഷ് പറഞ്ഞാൽ ജോയിന്റിന് ഉള്ളില് പൊട്ടാതക്കാൻ വേണ്ടിയിട്ടാണ്. കോൺക്രീറ്റ് കല്ലും വരുന്ന ഏരിയകളിൽ, അതുപോലെ ബീം വരുന്ന ഏരിയകളിൽ അവിടെ സ്വന്തം മെഷ് ഇട്ടാൽ മതി. അല്ലാതെ ചില ആൾക്കാർ വരുമ്പോൾ ഇടുന്നുണ്ട്, ഇവിടെ ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല, വെറുതെ കുറച്ചധികം ചെലവ് വരുന്നു, ചെലവ് വരുന്നുള്ളൂ. അതായത് അതിന്റെ ഗുണങ്ങളാ, പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ആദ്യം പ്രശ്നം പറഞ്ഞതെന്ന് വെച്ചാല് അതാണല്ലോ നമ്മുടെ മലയാളികൾ ആദ്യം നോക്കുക, എന്താണ് അതിന്റെ കുഴപ്പം. അല്ലെ, നമ്മളിപ്പോ ഇവിടെ ചെയ്തു, ചെറിയൊരു കൂളിംഗ് ഉണ്ട്, നമ്മൾ സീലിംഗ് ചെയ്തില്ല, അതിന്റെ കുറവായിരിക്കും. ഒരു ചൂടുള്ള സമയത്താണെങ്കിലും ഇതുകൊണ്ട് ഒരു കൂളിംഗ് ഉണ്ടാവും. നമുക്ക് എന്തായാലും പുറത്തുതന്നെ അപേക്ഷിച്ച് ഒരു 5-6 ഡിഗ്രി വരെ ഡിഗ്രി ചൂട് മാറ്റണ്ടാവും. പുറത്തുതന്നെ അപേക്ഷിച്ച് ഉള്ളിലെത്തുമ്പോൾ ചൂട് മാറ്റണ്ടാവും. അത് ചെയ്ത വീട്ടുകാരൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് ചില വർക്കൊക്കെ കിട്ടണ എങ്ങനെയാ വെച്ചാല്, ചെയ്ത വീട്ടിൽ ഒരു ഗസ്റ്റ് പോകുമ്പോഴോ അല്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ നല്ല തണുപ്പാണല്ലോ, ഇതെന്താ ചെയ്ത്, അങ്ങനെ വരെ വർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വർക്ക് വരും, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നല്ല കൂളിംഗ് കിട്ടും, അതുപോലെ ഫിനിഷിംഗ് ഇങ്ങനെ കിട്ടും, അതൊക്കെ അതിന്റെ ഗുണങ്ങളാണ്. കൈ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റാറ് ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു ഗുണങ്ങൾ തന്നെയാണ്. ഇത് ഇനി ആളുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം വേറെ? ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് നമ്മൾ കാര്യങ്ങൾ മെറ്റീരിയൽ തന്നെ, മെറ്റീരിയൽ നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് 200 മെഷിൻ്റെ മെറ്റീരിയലാണോ, ഇറാൻ്റെ പക്ക മെറ്റീരിയലാണോ. ഇറാനിൽ തന്നെ ഞാൻ പല വീഡിയോകളും മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സെമിനാൻ്റെ മെറ്റീരിയൽ ബന്ദറബാസ് എന്ന് വരുന്നുണ്ട്, സെമിനാൻ എന്ന് വരുന്നുണ്ട് മെറ്റീരിയൽ. സെമിനാനിൽ ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമുക്ക്. പിന്നെ ഈ ബന്ദറബാസ് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, അത് കടൽ സൈഡാണ്, അതിൽ ഉപ്പിൻ്റെ അംശം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കുറേയൊക്കെ കഴിയുമ്പം ഈ സൊട്ടിങ് ഇങ്ങനെ വരും, പിന്നെ നിലവിൻ്റെ അത് പുറത്തേക്ക് വരും. നല്ല ചൂടൊക്കെ വരുമ്പം എല്ലാം അവർക്കിപ്പം ഏത് തന്നെ പറഞ്ഞാലും, ഞാൻ ഇപ്പൊ ഇത് നല്ലതാണെന്ന് പറഞ്ഞാലും അവർക്ക് അതിനെ പറ്റി അറിയില്ല. അവരോട് നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റൂല, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഇതല്ലാന്നും, ഞാൻ ഇപ്പൊ ഒരു വില കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടേ കൊടുത്താലും നല്ല കൊണ്ടേ കൊടുത്താലും അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ജിപ്സ് തന്നെയാണ്. അപ്പോ അതൊക്കെയാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ ജിപ്സത്തിലെ വേറെ ഒരു കാര്യം കൂടെ, നിങ്ങൾ ആ ജിപ്സം അവിടുന്ന് മാനുഫാക്ചർ ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് ആണോ അതോ ബ്ലോക്ക് വരികയാണ്? എങ്ങനെ അതിന്റെ ഒരു? അല്ല, തീർച്ചയായിട്ടും ചില ജിപ്സങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് അവിടുന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റേ അവിടുന്ന് പാക്ക് ചെയ്ത് ഇതിൽ വേറൊന്നുണ്ട്. ഇറാനിന്ന് പാക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽസിനേഷൻസ് നടക്കുള്ളൂ. കാൽസിനേഷൻസ് ചെയ്യണമെങ്കിൽ ഗ്യാസ് വേണം, അതവിടെ അത്ര അളവിൽ കിട്ടുള്ളൂ. ഇവിടെ അളവിൽ ഗ്യാസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല ഏത് കമ്പനിയായാലും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കമ്പനിക്ക് ഒരിക്കലും, കാരണം ഗ്യാസിന് അത്രയും വില കൂടുതലാണ്. പക്ഷേ വേറെ പ്രശ്നം, അത്രയും ദിവസം മുമ്പ് അവിടുന്ന് അയക്കുമ്പോൾ അതിന്റെ ഒരു എക്സ്പയർ ഒരു അല്ല, നമുക്ക് ഞാൻ പറഞ്ഞല്ലേ 40 ദിവസം നമ്മൾ പേയ്മെന്റ് ചെയ്ത് ഇത് കഴിഞ്ഞാൽ അവിടെ പ്രോസസ് ചെയ്യാൻ ശരിക്ക് ഒരു 30-40 ഡേയ്സിന്റെ ഉള്ളിൽ സാധനം ഇവിടെ റീച്ച് ആകണ്ടി. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടത്, അവിടെ തന്നെ കൊറേ വേസ്റ്റ്, ഇത്ര വേസ്റ്റേജ് ജിപ്സത്തിന്. വേസ്റ്റേജ് ശരിക്ക് പിന്നെ വരണ്ട്, ഒരു 25% 20% ഒക്കെ വേസ്റ്റേജ് വരണ്ട്. കാൽസ്യമാണ്, ഇത് എങ്ങനെ മണ്ണായിട്ട് മിക്സ് ആവും? മണ്ണായിട്ട് മിക്സ് ആവും, നമുക്ക് എവിടെയും മണ്ണിൽ ഇടാൻ പറ്റുന്ന സാധനമാണ്. നല്ല ആളുകൾക്ക് പേടിയാണ് കേട്ടോ, ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല. നമ്മുടെ വർക്കേഴ്സിന് പറഞ്ഞില്ല 5 വർഷമായിട്ട് അവരിത് ചെയ്യുന്നുണ്ട്, കൈകൊണ്ടാണ്, വേറൊരു മെഷീൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ദിവസം കൈകൊണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പോ അതൊക്കെയാണ് ജിപ്സം പ്ലാസ്റ്ററിംഗ് വീട്ടിൽ ചെയ്തപ്പോൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വ്യൂവേഴ്സിനോട് ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തെന്ന് പറഞ്ഞു, ഞാൻ ചൂസ് ചെയ്തെന്ന് കരുതി നിങ്ങളെല്ലാവരും ചൂസ് ചെയ്യണമെന്ന് പറയല്ല, പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഇത് അല്ല, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളിത് ഇപ്പൊ എടുക്കാൻ കാരണം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എടുക്കൂലല്ലോ. സംഗതി എന്താ വെച്ചാ അതൊരു സത്യമാണ്, എന്നാലും നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയണം, തീർച്ചയായും നിങ്ങൾ നിർബന്ധിച്ച് ഇത് എടുക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ വീട് പണിയിൽ പുതിയ പുതിയ മെറ്റീരിയലുകൾ വരും, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുക, അതിനുശേഷം തന്നെ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ വളരെ നന്ദി എല്ലാവരും പറയുന്ന പോലെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഇപ്പോൾ നമ്മൾ വർക്കേഴ്സും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പം പിന്നെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ചെയ്തുകൊണ്ടിരിക്കേണ്ട വർക്ക്, ഇപ്പം ഞങ്ങൾ രണ്ടാളും ചെയ്യേണ്ടി. ഇപ്പം തങ്ങൾ പിന്നെ ഷാഫി കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നിട്ടില്ല, സൈറ്റിൽ വന്നില്ലായിരുന്നു, അന്ന് വേറെ സ്ഥലത്തായിരുന്നു, കാസർഗോഡ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവർ വരാഞ്ഞത്. ഇപ്പം രണ്ട് പാർട്ടായിട്ട് ഞങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ എത്തും. ആദ്യമൊക്കെ അവർ വിളിക്കുമ്പം അവിടെ എത്തൂല അവിടെ എത്തൂല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലായിടത്തും എത്തി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം, അങ്ങോട്ട് ഒരാളും അങ്ങനെയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം നന്ദി ഷാഫിക്കും. ഓക്കെ ഓക്കെ താങ്ക്സ്.